നമസ്കാരം. കേരളത്തിൽ ബി ജെ പിയുടെ മന്ത്രിസഭ എന്ന് കേട്ടാൽ ഒന്ന് അതിശയിക്കാത്തവർ ആരുമുണ്ടാകില്ല. അതാണ് കേരളത്തിലെ രാഷ്ട്രീയ പരിതസ്ഥിതി എന്ന് നമുക്കറിയാം. പക്ഷേ പാലക്കാട് നടന്ന ഈ കഴിഞ്ഞ ദിവസം സമാപിച്ച ബി ജെ പിയുടെ സംസ്ഥാന പഠന ശിബിരം, ആ പഠന ശിബിരത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിനും പാർട്ടിയുടെ ഇപ്പോഴത്തെ സ്ഥിതി മാറ്റിയെടുക്കുന്നതിനും ആവശ്യമായ നിരവധി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അതിലൊന്നാണ് നിഴൽ മന്ത്രിസഭ. അതായത് കേരളത്തിൽ ബി ജെ പിക്ക് കേരള നിയമസഭയിൽ പ്രതിനിധികളില്ല. അതുകൊണ്ട് തന്നെ ഭരണപരമായ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടുന്നതിൽ ബി ജെ പിക്ക് ഇപ്പോൾ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും ഇത്തരം കാര്യങ്ങളിൽ, ഓരോ വകുപ്പുകളിലും നടക്കുന്ന ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാനും അവിടുത്തെ അഴിമതിയും കെടുകാര്യസ്ഥതയുമെല്ലാം തുറന്നു കാട്ടാനും ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് പരാതികൾക്ക് പരിഹാരം കാണാനും ബി ജെ പി പുറത്തുനിന്ന് ഒരു സംവിധാനം ഒരുക്കുന്നു. അതാണ് നിഴൽ മന്ത്രിസഭ. ഓരോ വകുപ്പിനും ഓരോ നേതാക്കളെ പാർട്ടി നിയോഗിക്കും. ആ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ നേതാക്കൾ പഠിക്കുകയും ആ വകുപ്പുകളുടെ പോരായ്മകൾ വെളിച്ചത്തു കൊണ്ടുവരാനും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും, പ്രത്യേകിച്ചും കേന്ദ്ര പദ്ധതികൾ എങ്ങനെയാണ് കേരളം നടപ്പിലാക്കുന്നത്, കേന്ദ്ര പദ്ധതികൾ എത്രമാത്രം ജനങ്ങൾക്ക് ഗുണകരമാകുന്നു, ഏതൊക്കെ ജനവിഭാഗങ്ങളാണ് കേന്ദ്ര പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്, ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എല്ലാ വകുപ്പുകളിലും ശക്തമാക്കാനാണ് ബി ജെ പി ഈ നിഴൽ മന്ത്രിസഭ എന്നൊരു സംവിധാനം കൊണ്ടുവരുന്നത്. ഓരോ സംസ്ഥാന ബി ജെ പി നേതാക്കൾക്കും ഓരോ വകുപ്പിൻ്റെയും ചുമതല നൽകുന്നു. ഇതിൽ വിദഗ്ധരെ കൊണ്ടുവരുന്നു, ഇതിൽ രാഷ്ട്രീയമായി പ്രാവീണ്യമുള്ളവരെ കൊണ്ടുവരുന്നു. ഇതെല്ലാം ശക്തമായ ഒരു പ്രതിപക്ഷമായി ബി ജെ പിയെ മാറാൻ സഹായിക്കും എന്നതിൽ തർക്കമൊന്നുമില്ല. കാരണം ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും, അതായത് UDFഉം LDFഉം തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് രാഷ്ട്രീയം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. പല കാര്യങ്ങളിലും ഈ രണ്ട് മുന്നണികളിലും രാഷ്ട്രീയമായി കൈകോർക്കുന്നുണ്ട്. ഈ ക്രമസമാധാന പ്രശ്നങ്ങളായിക്കോട്ടെ, അഴിമതി ആയിക്കോട്ടെ, ഭരണപരമായ വീഴ്ചകളായിക്കോട്ടെ, ഇതിലെല്ലാം ഒരു ഭരണ പ്രതിപക്ഷ സഹകരണം നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. ബി ജെ പി ആകട്ടെ ഭരണത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നത് കൊണ്ട് ഭരണപരമായ ഇത്തരം കാര്യങ്ങളിൽ ബി ജെ പിക്ക് ഒരു എത്തുംപിടിയുമില്ലാത്ത അവസ്ഥയും കേരളത്തിലുണ്ടായിരുന്നു. ഈ അവസ്ഥയ്ക്ക് പരിഹാരമാകാനാണ് ഇത്തരത്തിലൊരു നിഴൽ മന്ത്രിസഭ എന്നൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം പഠന ശിബിരത്തിൽ മുന്നോട്ട് വെച്ചത്. ഇത് സംസ്ഥാന നേതാക്കൾ ചർച്ച ചെയ്യുന്നു. കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ആശീർവാദത്തോടുകൂടി കേരളത്തിൽ നടപ്പിലാക്കാനും പോകുന്നു. ഇത് ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം പാർട്ടി വളരെ വിജയകരമായി നടപ്പിലാക്കിയ ഒരു സൂത്രവാക്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഭരണപരമായ കാര്യങ്ങളിലും ജനകീയ പ്രശ്നങ്ങളിലും കൂടുതൽ ഇടപെടാൻ പാർട്ടിയെ പര്യാപ്തമാക്കുന്നതാണ് ഈ പുതിയ നിഴൽ മന്ത്രിസഭ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. അതുകൂടാതെ കേന്ദ്ര പദ്ധതികളുടെ മികച്ച ഒരു സംയോജനം കേരളത്തിൽ ഉണ്ടാക്കാനും അത് ജനങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നു എന്ന് വിലയിരുത്താനും ജനങ്ങളോട് കേന്ദ്ര പദ്ധതിയുടെ ഗുണങ്ങൾ വിളിച്ചു പറയാനും കേന്ദ്ര മന്ത്രിസഭയിൽ ജനങ്ങളുടെ മതിപ്പ് ഉയർത്താനും ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു. അതുകൂടാതെ കേരളത്തിൻ്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് നൽകാൻ കഴിയും. അത് വലിയൊരു അവസരമാണ് ബി ജെ പിയുടെ മുന്നിലുള്ളത്. കാരണം കേരളം പല മേഖലകളിലും പുറകിലോട്ടാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു പല മേഖലകളിലും. പക്ഷേ ഇപ്പോഴും കേരളം നമ്മുടെ ഗതകാല സ്മരണകളുടെ പുറത്താണ്, അല്ലെങ്കിൽ അതിലഭിരമിക്കുകയാണ് കേരളം. സാക്ഷരതയിൽ നമ്മൾ നേടിയ നേട്ടം, അതുകൂടാതെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം നമ്മൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ നേടിയെടുത്ത നേട്ടങ്ങൾ, അതിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിൽ കേരളം പരാജയപ്പെട്ടിരിക്കുന്നു. പല സംസ്ഥാനങ്ങളും കേരളത്തെ കടത്തിവെട്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന്, സാക്ഷരതയിലും വിദ്യാഭ്യാസത്തിലും നാം വലിയ പുരോഗതി ആദ്യഘട്ടത്തിൽ നേടിയെങ്കിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ മികച്ച ഉന്നത വിദ്യാഭ്യാസ സംവിധാനമുണ്ട്. അതുകൂടാതെ ഈ തൊഴിൽ രംഗത്ത് ഐ ടി മേഖല തന്നെ, അതിൻ്റെ ഒരു തുടക്കം തന്നെ കേരളത്തിലായിരുന്നുവെങ്കിലും ഇപ്പോൾ കേരളം ഐ ടി മേഖലയിൽ ഒന്നുമല്ലാത്ത സ്ഥിതിയാണ്. മറ്റു പല സംസ്ഥാനങ്ങളും, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, കർണാടക പോലുള്ള, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ പോലും ആ ഐ ടി മേഖലയിൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഇതൊക്കെ വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലുമെല്ലാം കേരളം ആദ്യകാലങ്ങളിൽ നേടിയ നേട്ടങ്ങൾ കൈവിട്ടിരിക്കുന്നു.
കേരളം ബഹുദൂരം പിന്നോട്ട് പോയിരിക്കുന്നു. ഈ ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ, ഈ ഒരു അവസ്ഥ ജനങ്ങളെ ബോധവൽക്കരിക്കാനും പുതിയ കേരളം എന്നൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്താനും പാർട്ടി ശ്രമിക്കുന്നു. അതിനായി ഓരോ വിഷയവും ചർച്ച ചെയ്ത് ഓരോ വിഷയത്തിലും ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സമകാലിക വിഷയങ്ങളും ചർച്ച ചെയ്ത് ഓരോ നിലപാട് പാർട്ടി സ്വീകരിക്കും. ഇത് തീർച്ചയായും ഒരു നേതൃത്വത്തിനുള്ളിൽ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്താനും എല്ലാവരുടെയും ശബ്ദം ഒരേ ശബ്ദമായി മാറാനും BJP ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങാനും ഈ ഒരു പരിഷ്കരണം സഹായകമാകും. അങ്ങനെ ഓരോ വിഷയത്തിലും ചർച്ച ചെയ്തുകൊണ്ട് പാർട്ടി ഒരു നിലപാടെടുക്കും. ഈ നിലപാടുമായി മുന്നോട്ട് പോകാനും ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമായി മാറാനും കേരളത്തിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തകർന്നുകൊണ്ടിരിക്കുന്നു. ഈ തൃക്കാക്കരയിൽ, അതായത് വർഷങ്ങളായി ജയിച്ചു വരുന്ന തൃക്കാക്കര എന്ന ഒരു തിരഞ്ഞെടുപ്പ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് വിജയം നേടിയതല്ലാതെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു അടി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. പലപ്പോഴും പിണറായി വിജയൻ സർക്കാർ മന്ത്രിസഭയുടെ അഴിമതികളെയും അതുപോലെ തന്നെ വികസന വിരുദ്ധ കാഴ്ചപ്പാടുകളെയും പിന്തുണയ്ക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കാതെ വരുന്നു. ഈ വിടവ് നികത്താൻ തീർച്ചയായും BJP പര്യാപ്തമായേ മതിയാവൂ. ഒപ്പം BJP കേന്ദ്ര നേതൃത്വവും കേന്ദ്ര സർക്കാരും നടപ്പിലാക്കുന്ന ജനോപകാരപ്രദമായ പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് BJP 2024 ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അത്ര വിജയം നേടിക്കൊടുക്കാൻ തമിഴ്നാടും അതുപോലെ തന്നെ തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങൾ ശ്രമിക്കുമ്പോൾ BJP കേരളത്തിൽ പിന്നോട്ട് പോവുകയാണോ എന്നൊരു സംശയം പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പ്രവർത്തകരുടെ ആത്മവിശ്വാസം നേടിയെടുക്കാനും പാർട്ടിയെ താഴെ തലത്തിൽ മുതൽ തന്നെ വളർത്തിയെടുക്കാനുമുള്ള പ്രതിസന്ധി ഘട്ടങ്ങളുടെ കാലം കഴിഞ്ഞു എന്ന് അണികളെയും അതുപോലെ തന്നെ സമൂഹത്തെയും ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് BJP സംഘടനാപരമായി ഈ മാറ്റങ്ങളിൽ നിന്ന് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ, നിഴൽ മന്ത്രിസഭ എന്ന ആശയം, അതോടൊപ്പം ജനങ്ങളുടെ വിഷയങ്ങൾ, കേരളത്തിലെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചർച്ച ചെയ്യാൻ, അത് പൊതുസമൂഹത്തിൽ ചർച്ചയാക്കാനുമുള്ള BJP നേതൃത്വത്തിൻ്റെ തീരുമാനം അത്യന്തം സ്വാഗതാർഹമാണ്. വെബ് ഡെസ്ക് Tatwamayi News.